അർമേനിയയിലോട്ടുള്ള സഞ്ചാരം അതിൻ്റെ മൂന്നാം ദിവസം തുടരുകയാണ്. സലിം പാസ് എന്ന ഒരു പുരാതനമായ ചുരംപാത പിന്നിടാനുള്ള വ്യഗ്രതയിലാണ് ഞങ്ങൾ ഇത്ര സാഹസികമായി യാത്ര ചെയ്യുന്നത്. ഈ ചരിത്രം കടന്നുപോയ പാതയിലൂടെ ഈ പർവ്വതത്തെ ഒന്ന് കുറുകെ കടക്കുക എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ്. അതൊരു സഞ്ചാരിക്കും ഉപേക്ഷിക്കാൻ കഴിയുന്നതല്ല. പ്രത്യേകിച്ച് ഒരു ദൃശ്യമാധ്യമത്തിൽ അത് പകർത്തിയെടുക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗം കൂടി ആവുകയാണ്. വഴിയെവിടെ, പുരയിടങ്ങളെവിടെ, മലയെവിടെ, ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ മഞ്ഞിൻ്റെ ഒരു വെളുത്ത പ്രതലം മാത്രം കാണുന്നു. അതിലൂടെ ഒരു ഊഹം വെച്ച് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ആ മഞ്ഞിൻ്റെ ലോകത്തൂടെ ആശങ്കപ്പെട്ടാണ് യാത്ര ചെയ്യുന്നത്. കാരണം എതിർദിശയിൽ വാഹനങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ എതിർദിശയിൽ വാഹനം വരുന്നില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, വഴി എവിടെയോ ബ്ലോക്കാണ്, അല്ലെങ്കിൽ ഇതിനോടൊക്കെ എത്രയോ വാഹനങ്ങളെതിരെ പോകേണ്ടതാണ്. കാരനും കൂടെയുള്ള അമ്പുരാജയ്ക്കും വലിയ ആശങ്കയായി. അങ്ങനെ യാത്ര ചെയ്യുന്ന കുറച്ച് കഴിഞ്ഞപ്പം അങ്ങകലെ ഒരു പ്രകാശത്തിൻ്റെ ഒരു ചെറിയ കിരണം, ഏതോ ഒരു വാഹനം എതിരെ വരുന്നു. വലിയ ആശ്വാസമായി. പക്ഷേ രണ്ടിലൊന്നറിയണം, അവൻ തിരിച്ചു പോകുന്നതാണോ, ഞങ്ങളുടെ പോലെ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നതാണോ, അതോ താഴെ നിന്ന് മല കയറി ഈ സലിം പാസ് കടന്നു വരുന്നതാണോ. അടുത്ത് വന്നപ്പോൾ കാരൻ ചോദിച്ചു, എങ്ങനെയുണ്ട് വഴി? കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തന്നെ, നിങ്ങൾക്ക് പോകാം അങ്ങോട്ട്. വലിയ ആശ്വാസമായി. അങ്ങനെ കുറേ ദൂരം കൂടി ഓടി പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തെത്തി. സലിം പാസ് എന്ന് പറയുന്ന പ്രദേശത്തെത്തി. അവിടെ വണ്ടി ഞങ്ങളൊന്ന് നിർത്തി. അവിടെ ഇപ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഓൾഡ് കാരവെൻസറായി, ഒരു ബ്രൗൺ ബോർഡ്. ഈ ബ്രൗൺ ബോർഡുകളാണ് ഇത്തരം പുരാതന കേന്ദ്രങ്ങളെ സൂചിപ്പിക്കാൻ ടൂറിസത്തിൻ്റെ ഭാഗമായി എല്ലാ ഹൈവേകളും എല്ലാ രാജ്യങ്ങളും വെക്കുന്നത്. അല്ലാതെ അതിന് ഹൈവേയിൽ വെക്കുന്ന മറ്റ് ബോർഡുകളായിട്ട് അല്പം വ്യത്യാസമുണ്ടാകും. യൂറോപ്പിലൊക്കെ ബ്രൗൺ നിറമുള്ള ഒരു ബോർഡായിരിക്കും ടൂറിസ്റ്റ് അട്രാക്ഷൻ അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ സൂചിപ്പിക്കാൻ വെക്കുന്നത്. അപ്പോൾ ഈ ബ്രൗൺ ബോർഡിൽ കാരവൻസറായിയുടെ ഒരു പടവും ഒരു ലിത്തോ ഇമേജും കാരവൻസറായി എന്ന ബോർഡും കണ്ടപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തിയിറങ്ങി. പക്ഷേ ഞങ്ങൾ കാണുന്ന ചുറ്റും മഞ്ഞിൻ്റെ മലകൾ മാത്രം, മഞ്ഞിൻ്റെ കുന്നുകൾ മാത്രം, മഞ്ഞിൻ്റെ കുഴിവുകളും ഉയർച്ചകളും മാത്രം. ഇവിടെ എവിടെയാണ് കാരവൻസറായി? ഞങ്ങൾ ഈ മഞ്ഞിൻ്റെ ലോകത്തിങ്ങനെ മൂന്ന് മനുഷ്യർ മാത്രമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലെത്തിയ പര്യവേഷകരെ പോലെ അല്ലെങ്കിൽ പർവ്വതാരോഹകരെ പോലെ അങ്ങനെ നിൽക്കുകയാണ്. ഒരു ജീവി വർഗം പോലും അവിടെയില്ല. ജീവൻ്റെ ഒരു തരിമ്പ് പോലുമില്ല. ജീവൻ്റെ ഒരു കണിക പോലും അവിടെയില്ല. ഒരു മനുഷ്യനും ആ പരിസരത്തെങ്ങുമില്ല. വീടുകളൊന്നുമില്ല. പക്ഷികൾ പോലും പറക്കുന്നില്ല. അതിശൈത്യം, മഞ്ഞു മാത്രം, അന്റാർട്ടിക്കയിലെത്തിയ പോലെ. ഈ കാരവൻസറായി കണ്ടുപിടിക്കണമല്ലോ. നോക്കിയിട്ട് എങ്ങും കാണുന്നില്ല. ഒടുവിൽ കുറച്ച് ദൂരം നടന്ന് ഒരു കുന്നിൻ്റെ ഒരു ചെരിവിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു കെട്ടിടത്തിൻ്റെ ഒരു അംശം കാണാറായി. സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരവൻസറായി എന്ന പഴയ വർത്തക സത്രം ഒരു സാധാരണ കെട്ടിടത്തിൻ്റെ വലിപ്പമുള്ളതാണ്. അതിനെ മൂടുവോളം മഞ്ഞ് വീണിരിക്കുന്നു. അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം കാണാം. കല്ലുകൊണ്ട് പണിത പഴയ ഒരു സത്രം, 1332 പണിത ഒരു സത്രമാണത്. ഇന്നും അതൊരു ചരിത്ര സ്മാരകമായി സംരക്ഷിച്ചിരിക്കുന്നു. പക്ഷേ പ്രകൃതി അതിനെയെല്ലാം മൂടിക്കളഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇത് ചിത്രീകരിച്ച് കഴിയുമ്പോഴത്തേക്കും കാറ്റടിക്കാൻ തുടങ്ങി. ഈ തണുപ്പ് രാജ്യങ്ങളിൽ, തണുപ്പ് സ്ഥലങ്ങളിൽ കാറ്റില്ലെങ്കിൽ നമുക്ക് ജാക്കറ്റൊക്കെ ഇട്ട് എങ്ങനെയും അതിനെ പ്രതിരോധിക്കാൻ പറ്റും. കാറ്റൂടെ അടിക്കാൻ തുടങ്ങിയാൽ ഒരു രക്ഷയില്ല. തണുപ്പ് അതിൻ്റെ തീവ്രത മുഴുവൻ നമ്മളെ അനുഭവിപ്പിക്കുന്നത് ഈ കാറ്റടിക്കുമ്പോഴാണ്. പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറിക്കോളാൻ കാരൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ആ കാറിൽ ചെന്ന് കയറി വീണ്ടും യാത്ര ആരംഭിച്ചു. ഇനി മല ഇറക്കമാണ്, കുറച്ചുകൂടി ആശ്വാസമുണ്ട്. ഹെയർപിൻ വളവുകളൊക്കെ ഉണ്ട്. കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞുകൂടി മലയുടെ മറ്റേ ചെരിവിലേക്ക് എത്തുമ്പോഴേക്കും മഞ്ഞില്ലാത്തൊരു ലോകത്തേക്ക് എത്തുകയാണ്. പിന്നെ ചുരംപാത ഇറങ്ങി താഴെ ഒരു ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. അഖൻ ജാക്സോർ എന്ന് പറയുന്ന ഒരു ഗ്രാമം, അഖൻ ജാത്സോർ. ഇത് ഈ സ്ഥലങ്ങളിലൊക്കെ പേര് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അഖൻ ജാത്സോർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ എന്തോ ഒരു ഞെട്ടിക്കുന്ന പേരൊക്കെ ആണെങ്കിലും ഗ്രാമം വലിയ ദാരിദ്ര്യം പിടിച്ച ഗ്രാമമാണ്. ദരിദ്ര കർഷകരുടെ ഗ്രാമങ്ങളാണ് നമുക്ക് മനസ്സിലാവും. ആസ്പെക്ടോ ഷീറ്റിട്ട വീടുകൾ, പഴയ സോവിയറ്റ് കാലത്തിൽ തന്നെ തുടരുന്ന ആ ഗ്രാമീണ ജീവിതം തന്നെ. കന്നുകാലികളെ വളർത്തുന്ന വീടുകൾ, ചില പുരയിടങ്ങളിലൊക്കെ തേനീച്ചകളെ വളർത്തുന്നുണ്ട്. അതിൻ്റെ പെട്ടികൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. ആളുകളുടെ രൂപഭാവങ്ങളിലൊക്കെ ആ ദാരിദ്ര്യം പ്രകടമാണ്. വലിയ പൊലിമയൊന്നും ഇല്ലാത്ത വീടുകളാണ്. പ്ലാസ്റ്റർ ചെയ്ത് പുറമേ ഭംഗിയൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ഈ വീടുകളുടെ അകം ഇവർ താമസിക്കുന്നതൊക്കെ ഭേദപ്പെട്ടാകം പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. ലേസുള്ള കർട്ടനൊക്കെ ഉണ്ട്. അകത്ത് അത്യാവശ്യം ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വണ്ടി ഒന്ന് നിർത്താമെന്ന് തീരുമാനിച്ചു. ഞങ്ങളവിടെ വണ്ടി നിർത്തി ഇറങ്ങി. ഞാൻ ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ ചിത്രീകരിച്ച് നടക്കുമ്പോൾ അവിടെ ഒരു കാറ് വന്ന് നിന്ന് പെട്ടെന്ന്. ഈ കാറിൻ്റെ ഒരു സ്ത്രീ പുറത്തിറങ്ങി. ആ പുറകിലെ ഡിക്കി അങ്ങ് തുറന്നു വെച്ചു. ആ ഡിക്കിക്കകത്തും പുറകിലെ സീറ്റിലും മുഴുവൻ വീട്ടുപകരണങ്ങളാണ്. അതായത് അടുക്കളയിലേക്ക് വേണ്ട, സ്ത്രീകൾക്ക് വേണ്ട വീട്ടുപകരണങ്ങൾ, പ്ലേറ്റുകൾ, അടുക്കളയിൽ ഉപയോഗിക്കുന്ന നിരവധി ചെറിയ സ്പൂണുകൾ, തവികൾ, കുക്ക് പാചകം ചെയ്യാനുള്ള പാത്രങ്ങൾ, അതായത് ഒരു വീട്ടമ്മയ്ക്ക് ആവശ്യമുള്ളതും അവർക്ക് ആഗ്രഹം തോന്നുന്നതുമായ ഉപകരണങ്ങൾ മാത്രം ഞാൻ നിറച്ച് വെച്ചിരിക്കുക വണ്ടിക്കകത്ത്. ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഇവർ ഈ വഴിക്ക് വരുന്നതാണ്. യരേവാനിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഈ ഇത്തരം ഗ്രാമങ്ങളിൽ വന്ന് നിൽക്കും. അതിൻ്റെ ഒരു ജംഗ്ഷനിൽ വന്ന് നിൽക്കും.
അവിടുത്തെ സ്ത്രീകൾക്കറിയാം ഏത് ദിവസം വരുമെന്ന്, അല്ലെങ്കിൽ വിളിച്ചു പറയും എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏതായാലും ഈ കാർ വന്ന് നിന്ന് രണ്ട് ഹോൺ അടിച്ചപ്പോഴത്തേക്കും പെണ്ണുങ്ങളെല്ലാം ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെയൊക്കെ ബാല്യകാലത്ത് വീടുകളിലൂടെ ഇത്തരം വീട്ടുപകരണങ്ങളും ചുമന്നുകൊണ്ട് വരുന്ന ആളുകളുണ്ടായിരുന്നു. ശനിയാഴ്ചകളിലാണ് ഇവർ വരിക, കാരണം ശനിയാഴ്ചകളിലാണ് എൻ്റെ വീട്ടിൽ ആളുണ്ടാവുക, ശനിയും ഞായറും ഒക്കെ. അപ്പോൾ ഇവർ വന്ന് വലിയ കുട്ടയ്ക്കകത്ത് ഈരാറ്റുപേട്ടയിൽ നിന്നൊക്കെയുള്ള കച്ചവടക്കാരാണ് വരിക. അവരിത് കൊണ്ടുവന്ന് വീടിൻ്റെ തിണ്ണയിൽ ഇറക്കി വെക്കുമ്പോൾ നമുക്ക് വലിയ കൗതുകമാണ്. അതിനകത്ത് നിന്ന് എടുത്തു വെക്കുന്നത് ചിലപ്പോൾ പുട്ടുകുറ്റിയായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു പാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയായിരിക്കാം. ഇതൊക്കെ വീട്ടിലേക്ക് വാങ്ങുന്ന ഇവരിൽ നിന്നാണ് പലപ്പോഴും. അപ്പോൾ ഈ ഞങ്ങൾ കുട്ടികൾക്ക് വലിയ കൗതുകമാണ് ഇത് കാണാൻ. അതിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങണമെന്നുള്ള കൊതിയാണ്. വീട്ടിലേക്ക് ഒരു പുതിയൊരു അംഗം വരുന്ന പോലെ ഞങ്ങൾ സ്വീകരിച്ചാണ് പിന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ബാല്യകാല ഓർമ്മകളാണ് എനിക്കുണ്ടായത്. അപ്പോൾ നമ്മുടെ 70s എൺപതുകളിലെ ഒരു സ്ഥിതിയാണ് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും. ഇങ്ങനെ ഒരാൾ ഇവിടെ നിന്നോ കുറേ സാധനങ്ങളുമായിട്ട് വരുന്നു, സ്ത്രീകൾ വട്ടം കൂടുന്നു, അവരെൻ്റെ വിശേഷങ്ങൾ പറയുന്നു, വില പേശുന്നു, അതിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയ്ക്കുള്ളത് വാങ്ങിക്കൊണ്ട് പോകുന്നു, ഒന്നും വാങ്ങാൻ പറ്റാത്തൊരു സ്പൂണെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഈ സ്ത്രീ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നു. ഈ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ച് നിൽക്കെ തന്നെ ചെറുതായിട്ട് മഞ്ഞ് വീഴ്ച ആരംഭിച്ചു. അപ്പോൾ അമ്പുരാജയം കാരണം എവിടേക്കോ നടന്നു മാറി. ഞാൻ വീണ്ടും ഈ ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ട് നടക്കുന്നു. അതിനകത്ത് സമ്പന്നരുടെ വീടുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. രണ്ട് ട്രക്കൊക്കെ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന ഒരു വീടുണ്ട്, കാർഷിക ഉപകരണങ്ങൾ ട്രാക്ടറൊക്കെ വീടിൻ്റെ മുറ്റത്തുള്ളവരുണ്ട്. ഈ കാറിലെ കച്ചവടക്കാരിയിൽ നിന്ന് ഇത്തരത്തിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ച് സംതൃപ്തയായി വീട്ടിലേക്ക് മടങ്ങുന്ന ചില സ്ത്രീകളുടെ ദൃശ്യങ്ങളൊക്കെ ഞാൻ പകർത്തിയെടുത്തു. അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ കാഴ്ചകൾ, ദാരിദ്ര്യത്തിൻ്റെ കാഴ്ചകൾ, അവർ അതിനെ അതിജീവിക്കുന്ന കാഴ്ചകൾ, ഇതൊക്കെ പകർത്തിയെടുത്തുകൊണ്ട് നടക്കുമ്പം ഈ രണ്ട് കക്ഷികളെ കാണുന്നില്ല, അമ്പുരാജയും കാരണയും കാണുന്നില്ല. ഞാൻ വീണ്ടും നടന്ന് ചെല്ലുമ്പോൾ ഒരു വീടിൻ്റെ താഴേക്ക് ഇറങ്ങുന്ന ഒരു വീടിൻ്റെ ഗേറ്റ് പാതി തുറന്ന് കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്തോട്ട് അവർ കയറിയിട്ടുണ്ടാവാം. ഞാനും ആ ഗേറ്റിനുള്ളിലേക്ക് കിടന്നു. ഒരു കർഷക ഭവനമാണ്, വലിയ വൃത്തിയൊന്നുമില്ലാത്ത, വലിയ ആഡംബരമോ ഒന്നുമില്ലാത്ത ഒരു വീട്. അതിന് തിണ്ണയിലേക്ക് ചെല്ലുമ്പോൾ ഒരു സ്ത്രീ, ഒരു 35-36 വയസ്സുള്ളൊരു ഒരു യുവതി കയ്യിലൊരു ജ്യൂസ് പാത്രമൊക്കെ ആയിട്ട് ഓടി ഒരു മുറിക്കകത്തോട്ട് കയറുന്നു. ഞാൻ ചെല്ലുന്ന കണ്ടപ്പോൾ എന്നോടും എന്തോ അർമേനിയൻ ഭാഷയെ പറഞ്ഞു, എന്നിട്ട് വാതിൽ തുറന്നു തന്നു. ഞാനും പെട്ടെന്ന് ഇതിനകത്തേക്ക് ചെന്ന് കയറുമ്പം അവിടെ ഒരു നെരിപ്പോട് മുറിയുടെ നടുഭാഗത്തിരുന്ന് കത്തുന്നുണ്ട്. അവരുടെ ആ വീടിൻ്റെ ഡൈനിങ് ഹോളും ഒത്തുചേരുന്ന ലിവിങ് റൂമും ഒക്കെ കൂടെ ചേർന്നതാണ്. നെരിപ്പോടെന്ന് പറഞ്ഞാൽ തീ കത്തുന്ന ഒരടുപ്പ് പോലത്തെ ഒരു ഭാഗം, അത് വീടിൻ്റെ നടുക്കായിരിക്കും എപ്പോഴും. അതിൽ നിന്ന് പോക്ക പുറത്തേക്ക് പോകാനായിട്ടൊരു കുഴൽ മേൽക്കൂരയിലേക്ക് നീണ്ടു കിടക്കുന്നുണ്ട്. ഈ നെരിപ്പോടിൻ്റെ തീ കത്തുന്ന ഭാഗത്ത് നിന്ന് ചൂട് ഈ മുറിക്കകത്തേക്ക് എല്ലാം സ്പ്രെഡ് ചെയ്യും. കൂടാതെ ഈ അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് അടുപ്പുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് തീ കത്തുമ്പോൾ ഈ അടുപ്പും കൂടെ ഉണ്ടാവും. അവിടെ ഒരു വൃദ്ധൻ ഇരുന്നിട്ട് കാപ്പി ഉണ്ടാക്കുന്നുണ്ട്, ഒരു പാത്രത്തിനകത്ത് കാപ്പി ഉണ്ടാക്കുന്നു. ഇവർ അമ്പുരാജയം കാരണം തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഈ നെരിപ്പോടിൻ്റെ ചുറ്റും ഇവർ കൂടിയിരിക്കുന്നുണ്ട്. ഈ അപ്പൂപ്പനുമായിട്ട് കാരണം എന്തൊക്കെയോ വർത്തമാനം പറയുന്നു, വീട്ടുവിശേഷങ്ങൾ പറയുന്നു. രണ്ട് കുട്ടികൾ അവിടെ ഇരിപ്പുണ്ട്, അത് ഈ അപ്പൂപ്പൻ്റെ കൊച്ചുമക്കളാണെന്ന് മനസ്സിലായി. ഈ ജ്യൂസുമായിട്ട് കയറി വരുന്ന കണ്ടത് അപ്പൂപ്പൻ്റെ മരുമകളാണ്. മകനെവിടെയെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പം മകന് എഴുന്നേറ്റിട്ടില്ല. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ കൂടി ഇന്ന് എന്തോ കാരണത്താൽ അർമേനിയ എല്ലാവർക്കും അവധിയാണ്. ഈ സ്ത്രീ ഞങ്ങളെ സൽക്കരിക്കാനുള്ള ഒരുക്കമാണ് ഈ നടക്കുന്നത്. അവർക്ക് അപ്രതീക്ഷിതമായ വിരുന്നുകാർ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഒരു ഗ്രാമീണ സ്ത്രീക്ക്, നമ്മുടെ കേരളത്തിലാണെങ്കിലും ഉണ്ടാകുന്ന ഒരു പരിഭ്രമമാണ് അവർക്ക്. ഇവർക്ക് എന്തൊക്കെ ഞാൻ ഇനി എടുത്തു കൊടുക്കും ദൈവമേ എന്നുള്ള മട്ടിൽ പാഞ്ഞ് നടക്കുകയാണ്. നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ജ്യൂസ് കൊണ്ടുവരുന്നു, കുറേ നട്ട്സ് കൊണ്ടുവരുന്നു, കുറേ എന്തൊക്കെയോ വിഭവങ്ങൾ തപ്പിയെടുത്തുകൊണ്ട് വരുന്നു, കുറച്ച് ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ അപ്പൂപ്പൻ്റെ വകയായിട്ട്, കാർന്നവരുടെ വകയായിട്ട് ചായയോ കാപ്പിയോ എന്നിട്ട് ഉണ്ടാക്കുകയാണ് അവിടെ. ഏതായാലും എന്നോടും ഇരിക്കാൻ പറഞ്ഞു. ഞാനും ഈ നെരിപ്പോടിൻ്റെ സമീപത്തിരുന്നു. ഞങ്ങൾ കഥകൾ പറയാൻ തുടങ്ങി. ഈ വൃദ്ധൻ്റെ പേര് വാച്ചിക്കുന്നാണ്. വാച്ചിക്കിന് ഏതാണ്ട് 75 വയസ്സുണ്ട്. വാച്ചിക്കിൻ്റെ ഈ മരുമകളുടെ പേര് നോർവാത്തെന്നാണ്. ഈ അപ്പൂപ്പൻ്റെ കൊച്ചുമകൻ, അതായത് നോർവാത്തിൻ്റെ മകൻ കൊച്ചുകുട്ടിയാണ്, അവൻ്റെ പേരും വാച്ചിക്കുന്നു തന്നെയാണ്. അവിടെയൊക്കെ മുത്തച്ഛൻ്റെ പേരാണ് അത്ര ആൺമക്കൾക്ക് ഇടുക, മുത്തശ്ശിയുടെ പേര് പെൺമക്കൾക്കും. ഇവിടെയും അങ്ങനെയൊക്കെയുള്ള സംസ്കാരങ്ങളുണ്ടല്ലോ. അവിടെ ഒരു പെൺകുട്ടി കൂടിയുണ്ട്, ആ പെൺകുട്ടിയുടെ പേര് യലാദ. രസമുള്ള പേരുകളായി കുട്ടികൾക്കൊക്കെ, യലാദ എന്ന പെൺകുട്ടി. അപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെട്ടു. ഈ കുട്ടികളും വന്ന് നമുക്ക് കഴിക്കുക കഴിക്കുക എന്നും പറഞ്ഞിട്ട് ഈ പലഹാരങ്ങൾ തള്ളി നീക്കി വെച്ച് തരുന്നു. അപ്പൂപ്പൻ ചായ ഉണ്ടാക്കി ഞങ്ങൾക്ക് തരുന്നു. കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് യാത്ര തുടരണം, ഗോറീസ് പട്ടണത്തിലേക്ക് ഇനിയും ദീർഘസമയത്തെ യാത്രയുണ്ട്. ഇവിടെ കഥ പറഞ്ഞിരിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സ്നേഹപൂർവ്വം സൽക്കരിച്ച് ഇവർ പറഞ്ഞു വിടുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ്: ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ഏത് നാട്ടുകാരെന്ന് പോലും അറിയത്തില്ലാത്ത ഞങ്ങളെ സൽക്കരിക്കുന്നു ഇവരെ. കാരൻ കൂടെ ഉള്ളത് കൊണ്ടാവാം, എന്നാൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ. പാശ്ചാത്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ വേറൊരു നിറം ഉള്ളവരാണ്, വേറൊരു വംശത്തിൽ പറഞ്ഞവരാണ്, എവിടെ നിന്ന് വന്നു പോലും അവർക്കറിയില്ലാത്തൊരു നാട്ടിൽ നിന്ന് വന്നവരാണ്. അപരിചിതരായ ഈ മനുഷ്യരെ ആദ്യമായി കാണുന്ന ഇവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒരു ഏറ്റവും അടുത്ത ബന്ധുവിനെ എന്ന പോലെ സൽക്കരിക്കുന്നത്, ഇതൊക്കെ തന്നെയല്ലേ അതിഥി ദേവോഭവ എന്ന് പറയുന്നത്? ലോകത്തെ എല്ലാ നാടുകളിലും
ഈ നല്ല സംസ്കാരമുണ്ട്, നല്ല മനുഷ്യരുണ്ട്, പ്രത്യേകിച്ച് കാർഷിക വൃത്തിയിൽ ഗ്രാമീണ ജീവിതത്തിൽ മുഴുകുന്നവരിലൊക്കെ ഈ നന്മയുടെ അംശം നമുക്ക് കാണാൻ പറ്റും. അർമേനിയ എന്ന ഒരു ദരിദ്ര രാജ്യത്തിലെ, ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു കുഗ്രാമത്തിലെ ഒരു ദരിദ്ര കർഷകൻ്റെ വീട്ടിൽ ഞാൻ കിട്ടിയ സ്നേഹവും ഈ ആതിഥ്യമര്യാദയും കണ്ണു നനയിക്കുന്നത് തന്നെയായിരുന്നു. ഞാൻ അപ്പോൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് ആ വഴി കടന്നു പോകുന്ന ഏതെങ്കിലും ഒരാൾ നമ്മുടെ ഗ്രാമത്തിലേക്ക് വന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ ആ സംഘത്തെ നമ്മളിതുപോലെ സൽക്കരിക്കുമോ? ബീഹാറിൽ നിന്നോ പശ്ചിമ ബംഗാളിൽ നിന്നോ വരുന്ന ഒരു സംഘത്തെ, അല്ലെങ്കിൽ ടൂറിസ്റ്റുകളായിക്കൊള്ളട്ടെ, സാധാരണ മനുഷ്യരാവട്ടെ, കടന്നു പോകുന്ന ഒരു ആളെ നമ്മൾ വീട്ടിൽ കയറ്റി ഇങ്ങനെ സൽക്കരിക്കുമോ? എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇന്ന് അർമേനിയയുടെ ഈ ഗ്രാമങ്ങളിൽ ഇത്തരം ജീവിതമുണ്ട്, ഇത്തരം സത്യസന്ധതയുണ്ട്, ഇത്തരം സ്നേഹപ്രകടനങ്ങളുണ്ട്. അതൊക്കെ സ്വീകരിച്ച് ഏറ്റുവാങ്ങി ഞങ്ങൾ നന്ദിയൊക്കെ പറഞ്ഞ് മഞ്ഞിലൂടെ ഇറങ്ങി കാറിലേക്ക് വന്നു. ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഇനി ഗോറീസിലേക്ക് ദീർഘമായ യാത്രയാണ്. ആ യാത്രയുടെ കഥകൾ മുഴുവൻ പറയുന്നില്ല, പക്ഷേ സംഘർഷഭരിതമായ ഒരു പ്രദേശത്തുകൂടെ പോകുന്നത് പോലെ പോകുന്നതായതുകൊണ്ട് പട്ടാള ട്രക്കുകൾ നിരന്തരം കാണാം, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് പോസ്റ്റുകളുണ്ട്, വീണ്ടും ഒരു ചുരമ്പാത കയറി മല കയറി ഇറങ്ങിപ്പോകണം. ദീർഘമായ യാത്രയാണ്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും, ഗോറീസിലെത്തുമ്പോഴത്തേക്കും കാലാവസ്ഥ വീണ്ടും ദുർഘടമായി. ഇടയ്ക്ക് കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും ഗോറീസ് പട്ടണത്തിലെത്തുമ്പോഴേക്കും അതിഭീകരമായ മഞ്ഞുവീഴ്ചയായി. അപ്പോഴേക്ക് സമയം ഒരു മൂന്നര കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് കേവ് വില്ലേജ് എന്ന് പറഞ്ഞൊരു കാഴ്ചയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒരു ചരിത്ര സ്ഥലമാണ്, പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. അവിടെ മനുഷ്യർ വസിച്ചിരുന്ന ഒരു പുരാതന നഗരമാണ്, കേവുകളിലുള്ള ഒരു ഗ്രാമമാണ് അത്. അവിടുത്തെ വലിയൊരു അത്ഭുതം തന്നെയാണ്. പക്ഷേ ഈ ഗോറീസ് പട്ടണത്തിൽ നിന്ന് അവിടേക്കുള്ള യാത്രയ്ക്കിടയ്ക്ക് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. മഞ്ഞുവീഴ്ച മൂലം അതടച്ചിരിക്കുന്നു. കാരൻ ആരെയോ വിളിച്ച് ചോദിച്ചു, അതിൻ്റെ കെയർടേക്കറാണെന്ന് തോന്നുന്നു, അതോ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലാണോ എന്നറിയില്ല, വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നിനി അങ്ങോട്ട് പോകാൻ കഴിയില്ല, മാത്രമല്ല നാളെയും അവിടേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. വലിയ നിരാശയായിപ്പോയി. ഇത്ര ദീർഘദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയിട്ട് ഒരു കാഴ്ച, പ്രധാന കാഴ്ച ചിത്രീകരിക്കാൻ കഴിയാതെ മടങ്ങേണ്ടി വരിക, ദുഃഖകരമാണ്. ഞങ്ങൾ ഈ കേവ് വില്ലേജും മറ്റു ചില കാഴ്ചകളൊക്കെ ചിത്രീകരിച്ച് അന്ന് ഗോറീസിൽ താമസിക്കാനാണ് പ്ലാൻ ഇട്ടിരുന്നത്. അവിടെ ഒരു മുറി ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു മുറിയല്ല, ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള മുറികൾ ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നിനി ഒന്നും ചെയ്യാനില്ല. മാത്രമല്ല അവിടെ നിന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്ത് ഒരു കേബിൾ കയറി പോകേണ്ട ഒരു പർവ്വതത്തിൻ്റെ ഒരു ടേബിൾ മൗണ്ടൻ പോലത്തെ ഒരു ഭാഗമുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു മൊണാസ്ട്രിയും ചില ചരിത്ര സ്മാരകങ്ങളും കോട്ടകളും ഒക്കെ ഉണ്ട്. കേബിൾ കാറിലുള്ള ഒരു യാത്രയും ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയൊക്കെ വളരെ ആകർഷകമാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്കും നാളെ യാത്ര ഉണ്ടാവില്ല, കാരണം ഈ മഞ്ഞുവീഴ്ച ഈ പ്രവർത്തനങ്ങളെ, ടൂറിസ്റ്റ് ആക്ടിവിറ്റികളെല്ലാം നിർത്തിവെച്ചിരിക്കുന്നു. രണ്ട് കാരണങ്ങൾക്കൊണ്ടാണ്. ഒന്ന്, ഗതാഗതവും ഒക്കെ തടസ്സപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട്. രണ്ട്, ഈ ഇത്ര കനത്ത മഞ്ഞുവീഴ്ച ഉള്ളപ്പോൾ ഒരു ടൂറിസ്റ്റും വരാനിടയില്ല എന്നുള്ളതുകൊണ്ട് കേവിൾക്കാരൊന്നും പ്രവർത്തിപ്പിക്കുന്നത് ലാഭകരമാവില്ല എന്നതുകൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് കയറി, കാരണം വിശപ്പെങ്കിലും പരിഹരിക്കണമല്ലോ. അവിടെ കയറി ഞങ്ങൾ അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന എന്തോ ലളിതമായ ഭക്ഷണമൊക്കെ കഴിച്ച് വിശപ്പടക്കിയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് തീരുമാനം ചർച്ച ചെയ്യുകയാണ് ഇനി എന്ത് ചെയ്യാം. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, നമുക്കിനി മടങ്ങാം, നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക്, അറേനി എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് നമുക്കിനി പോകേണ്ടത്. അവിടേക്ക് ലക്ഷ്യമാക്കി നമുക്ക് പോകാം. ഈ മഞ്ഞുവീഴ്ചയൊക്കെ ഉള്ളപ്പോൾ ചില ഗ്രാമങ്ങളിൽ നമുക്ക് ഇറങ്ങി എന്തെങ്കിലും കരകൗശല നിർമ്മാണമോ ആളുകളുടെ തൊഴിലുകളോ ഒക്കെ സംബന്ധിച്ച് ദൃശ്യങ്ങൾ കിട്ടുമെങ്കിൽ അത് പകർത്താം. അതല്ലെങ്കിൽ പരമാവധി യാത്ര ചെയ്യാം. രാത്രി എത്ര ദൂരം യാത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ദൂരം ചെന്ന് എവിടെയെങ്കിലും താമസിക്കാൻ സൗകര്യം കിട്ടുമെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് കണ്ടെത്താം. ഓൺലൈനിൽ ഇൻ്റർനെറ്റിൽ നമുക്ക് അന്വേഷിച്ച് ഏതെങ്കിലും ഹോം സ്റ്റേകളുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു പട്ടണത്തിൽ അന്വേഷിച്ച് അവിടെ താമസിക്കാൻ പറ്റിയ ഹോട്ടലുണ്ടോ എന്ന് നോക്കാം. ഇത് കൈവിട്ട ഒരു യാത്രയാണ്, ഒന്നും പ്ലാൻ ചെയ്യാതെ. മടക്ക യാത്രയിൽ കുറേ ദൂരം വന്നു കഴിയുമ്പോൾ ഇടത്തേക്കൊരു പാതയിലൂടെ പോകുമ്പോൾ കാരൻ പറഞ്ഞു, ഇവിടെ ഒരു പോട്ടറി വില്ലേജ് ഉണ്ട്, അതായത് സെറാമിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന, സെറാമിക് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന, അർമേനിയയുടെ തനതായ സെറാമിക് പാത്രങ്ങൾ രൂപപ്പെടുത്തുന്ന, അത് ഉണ്ടാക്കി വിൽക്കുന്ന കലാകാരന്മാരുടെ ഒരു ഗ്രാമമുണ്ട്, ഒരു പട്ടണമുണ്ട്. അവിടെ എനിക്ക് പരിചയമുള്ളൊരു കലാകാരനുണ്ട്, നമുക്ക് അവിടെ നിന്ന് പോയാലോ. ഞാൻ പറഞ്ഞു അങ്ങോട്ട് തന്നെ വണ്ടി പോട്ടെ. അത് സിസിയാൻ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൻ്റെ പ്രാന്തഭാഗത്താണ്, സിസിയാനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇടത്തേക്ക് തിരിഞ്ഞ് സിസിയാനിലേക്ക് യാത്ര ചെയ്യും. അവിടെ അധികം മഞ്ഞിൻ്റെ പ്രശ്നമുള്ളൊരു പ്രദേശങ്ങളല്ല, പക്ഷേ മലയിടുക്കുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ഓരങ്ങളിലൊക്കെ ഗ്രാമങ്ങൾ കാണാം. അവിടെ ഇടയ്ക്ക് വണ്ടി നിർത്തും. ആ ഗ്രാമീണ ജീവിതത്തെ, ഞാനൊരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴെയുള്ള ഗ്രാമത്തിൻ്റെ ജീവിതത്തെ ക്ലോസപ്പിൽ ഷൂട്ട് ചെയ്യും. അതൊക്കെ നമ്മുടെ പ്രൊഫഷണൽ ക്യാമറകൾ ആയതുകൊണ്ട് മാത്രം കിട്ടുന്ന ദൃശ്യങ്ങളാണ്. അതിലൂടെ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. ആ അരുവിയുടെ ഓരത്താണ് ഈ പഴഞ്ചൻ വീടുകൾ. ആ വീടിൽ നിന്ന് പടവുകൾ കെട്ടി ഈ നദിയിലേക്ക് ഇറങ്ങി വരുന്നത്, ഇറങ്ങാനുള്ള വഴിയുണ്ടാക്കിയിരിക്കുന്നത് കാണാം. സ്ത്രീകൾ ആ വീടിൻ്റെ മുറ്റം അടിച്ചു വാരുന്നത് നമുക്ക് കാണാം. പല വീടിൻ്റെ മുകളിൽ നിന്ന് ചിമ്മിനിയിൽ നിന്ന് പുക ഉയരുന്നത് കാണാം. അകത്ത് പാചകം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അവിടെ ഇവിടെ കുട്ടികൾ നടക്കുന്നത് കാണാം. കന്നുകാലികൾ മേഞ്ഞ് നടക്കുന്നത് കാണാം.
പട്ടിയും കോഴിയും ഒക്കെ വീടിൻ്റെ പരിസരത്തോടെ നടക്കുന്നത് കാണാം. എങ്കിലും ശോഭ കെട്ടുപോയ, ദാരിദ്ര്യം വിളിച്ചറിയിക്കുന്ന ചെറിയ ചെറിയ ഗ്രാമങ്ങളാണെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിന് മനസ്സിലാവും. ആ ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെ പകർത്തിയെടുത്ത് അതിൻ്റെ അടുത്തേക്ക് പോകാൻ കുറേ ദൂരം സഞ്ചരിച്ചെത്തേണ്ടതുകൊണ്ട് അതിനുള്ള സമയം കിട്ടാറില്ല. പലപ്പോഴും സിസിയാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. സിസിയാനിലേക്ക് എത്തുമ്പോൾ സിസിയാൻ ആളൊഴിഞ്ഞു പോയൊരു നഗരം പോലെ നമുക്ക് തോന്നുന്നത്. കുറേ കെട്ടിടങ്ങളുണ്ട്, വഴിയരികളിലെല്ലാം കെട്ടിടങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, വീടുകളുണ്ട്, പക്ഷേ ഒരാളും പുറത്തില്ല. ഇതെന്താ ആളെയെല്ലാം ഒഴിവാക്കിയൊരു നഗരമെന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ ചെന്ന് ഒരു കുന്ന് കയറി ആണ് ഈ സെറാമിക് പാത്രങ്ങളുണ്ടാക്കുന്ന കലാകാരൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. വഹാഗൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വഹാഗൻ. വഹാഗനും ഭാര്യയും മാത്രമേ അവിടെയുള്ളൂ. അവർ ഈ നദിയിൽ നിന്ന് ചെളിമണ്ണ് കൊണ്ടുവന്ന് ഇവിടെ അതിനെ ഈ വീലിൽ വെച്ച്, പോട്ടേഴ്സ് വീലിൽ വെച്ച് പാത്രങ്ങളാക്കി ചെറിയ കപ്പുകളും സോസറുകളും ചെറിയ വീട്ടിലെ പാത്രങ്ങളും ഒക്കെ ആയി രൂപപ്പെടുത്തി. അത് അങ്ങനെ രൂപപ്പെടുത്തിയതിന് ശേഷം അതിന്മേൽ ചിത്രപ്പണികൾ ചെയ്ത്, പെയിൻറ്റിങ്ങുകൾ ചെയ്ത് കൈകൊണ്ട് തന്നെ രൂപപ്പെടുത്തുന്നൊരു വിദ്യ. അതാണ് പരമ്പരാഗതമായി അർമേനിയക്കാരുടെ പാത്രനിർമ്മാണ വിദ്യയാണ്. അതിപ്പോൾ ഏതൊക്കെയോ ഏജൻസികളുടെ സാമ്പത്തിക സഹായത്തോടെ ഇത്തരം കലാരൂപങ്ങൾ, ഇത്തരം കരകൗശല വിദ്യകൾ നിന്നു പോകാതിരിക്കാൻ വേണ്ടി ഫണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ ഇത്തരത്തിൽ ഇവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ യെരേവാനിലെ ഒരു എക്സിബിഷൻ സെൻറ്ററിൽ, അവിടുത്തെ ഈ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു വലിയ മാർക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ അത് പ്രദർശനം വെച്ചിരിക്കുന്നു. അതിൻ്റെ വിൽപ്പനയിലൂടെ കിട്ടുന്ന ലാഭം ഇവർക്കൂടെ കൊടുക്കുന്നു. അങ്ങനെ കലാകാരന്മാരെ അന്യം നിന്ന് പോകാതെ, കലയെ, ടെക്നോളജിയെ അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ്. പക്ഷേ അവിടെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം. അത്ര പകിട്ടൊന്നും ഇല്ലാത്ത വർക്ക്ഷോപ്പാണ്. എങ്കിലും അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇഷ്ടപ്പെട്ടൊരു കല ചെയ്ത് ജീവിക്കാൻ, ഇഷ്ടപ്പെട്ടൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അവർക്ക് കഴിയുന്നു എന്നൊരു സംതൃപ്തി ആ ഭാര്യയിലും ഭർത്താവിലുമുണ്ട്. കുറേ നേരം കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി കുറേയേറെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി കാണിച്ച്, അതിലെ ചിത്രപ്പണികൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടാണ് വഹാഗനും ഭാര്യയും ഞങ്ങളെ യാത്രയാക്കിയത്. ഞങ്ങളവർക്ക് ചെറിയ ഒരു സംഖ്യയൊക്കെ സംഭാവന ചെയ്ത് ഞങ്ങളവിടെ നിന്നിറങ്ങി. വീണ്ടും ദീർഘമായ യാത്ര. അപ്പോഴേക്കും നേരം പയ്യെ ഇരുട്ടി തുടങ്ങി. ഇരുട്ടിലൂടെ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കുകളിൽ അരമണിക്കൂറും മുക്കാൽ മണിക്കൂറുമൊക്കെ കാത്തു കെട്ടിക്കിടന്ന് യാത്ര ചെയ്ത് ഞങ്ങൾ മറ്റൊരു പട്ടണത്തിലേക്ക് അടുക്കുകയാണ്. ഞങ്ങളിപ്പോൾ എത്തുന്നത് യഖക്നാത്സോർ എന്ന് പറയുന്നൊരു പട്ടണമാണ്. യഖക്നാത്സോർ, ഇതൊക്കെ പറയണമെങ്കിൽ വല്ലാത്ത സർക്കസുകാരനായിരിക്കണം. ആ പട്ടണത്തിൽ ചെല്ലുമ്പോൾ നേരെ നന്നേ ഇരുട്ടി, ഒരു 9:30 കഴിഞ്ഞിരിക്കുന്നു. അവിടെ വെച്ച് കാരൻ ആരെയൊക്കെയോ വിളിച്ചു, നമുക്ക് ഈ യഖക്നാത്സോർ തന്നെ ഇന്ന് താമസിക്കാൻ തീരുമാനിച്ചു. അവിടെ ഏതെങ്കിലും ഹോം സ്റ്റേ ഉണ്ടോയെന്ന് അന്വേഷിച്ചു. പല ഹോം സ്റ്റേകളിലും ഇന്ന് പ്രവർത്തിക്കുന്നില്ല, ചിലതിലൊക്കെ ആളുകളുണ്ട്. ഈ ഗോറീസിലേക്ക് പോയവർ പലരും അവിടെ പോകാതെ ഇന്ന് ഇവിടെ താമസിക്കുകയാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് പരിചയമുള്ള 2-3 അടുത്ത് വിളിച്ചിട്ട് നമുക്ക് വേക്കൻസി ഇല്ല. ഉടനെ കാരൻ ആരെയൊക്കെയോ വിളിച്ചിട്ട് ചോദിച്ചു, ഇവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു വീട് എവിടെ കിട്ടും? അങ്ങനെ കാരൻ്റെ ഏതോ ഒരു സുഹൃത്ത് ഒരു റെഫറൻസ് കൊടുത്ത് ഒരാളെ വിളിച്ച് കിട്ടുന്നു. അദ്ദേഹം ഹോം സ്റ്റേ പണ്ട് നടത്തിയിരുന്നു, ഇപ്പം നടത്തുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് വന്ന 2 സുഹൃത്തുക്കളാണ്, ടെലിവിഷനിൽ പ്രവർത്തിക്കുന്നവരാണ്, ഒരു യാത്രാവരണം സൃഷ്ടിക്കുന്നവരാണ്, അർമേനിയയെക്കുറിച്ചൊരു കഥ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം ക്ഷണിച്ചു, വരൂ എൻ്റെ വീട്ടിലേക്ക്, ഇന്ന് രാത്രി ഈ വീട്ടിൽ താമസിക്കാം. അവിടേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ആ വീട്ടിലേക്ക് നമ്മൾ കൈയും വീശി കയറി ചെല്ലുന്നത് ശരിയല്ല, ഇനി അത്താഴം കഴിച്ചിട്ട് വേണം പോകാൻ. അവർ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവണമെന്നില്ല, അല്ലെ, നമുക്ക് വേണ്ടി കരുതുന്നുണ്ടാവില്ല, നമുക്ക് എവിടെ നിന്നെങ്കിലും ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോകാം. അങ്ങനെ കുറച്ച് ദൂരം ആ യഖക്നാത്സോർ നഗരത്തിലൂടെ പോകുമ്പോൾ അവിടെ ഒരു വലിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ബൊഫേ ഫുഡ് നിരത്തി വെച്ചിരിക്കുക. ഇതിലൂടെ കടന്നു പോകുന്ന യാത്രികർക്ക് വേണ്ടിയുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. നമുക്കവിടെ ചെന്ന് ഈ പാത്രങ്ങളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങളിൽ ചൂണ്ടിക്കാട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കെടുത്ത് ചൂടാക്കി തരും. അത് പലതരം വിഭവങ്ങളുണ്ട്, നിരവധി വിഭവങ്ങളുണ്ട്. പക്ഷേ അന്ന് പൊതുവെ ആൾ കുറവായിരുന്നെങ്കിലും അവിടെ വിഭവങ്ങൾക്കൊന്നും കുറവുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെന്ന് ആവശ്യമുള്ള ഭക്ഷണം എടുത്തു, പാക്ക് ചെയ്ത് വാങ്ങി. ഞങ്ങൾ കാരൻ്റെ കാറിൽ ഈ വീട് കണ്ടുപിടിക്കാനുള്ള പോക്കായി. ഈ യഖക്നാത്സോർ വലിയൊരു നഗരമാണ്, പക്ഷേ ഈ വീടിരിക്കുന്നത് വേറെ എവിടെയോ ആണ്. നഗരത്തിലെ പ്രധാന പാതയിൽ നിന്ന് ഉള്ളിലേക്ക് കയറി ഏതൊക്കെയോ ഇടം വഴികളിലൂടെയൊക്കെ പോയി അവസാനം ടാർ ചെയ്യാത്തൊരു പാതയിലൂടെ കുറേ ദൂരം ഓടി. ഒടുവിൽ കാരന് വഴി തെറ്റി, എവിടെയോ ഒന്നും മനസ്സിലാവുന്നില്ല. ഒടുവിൽ ചില ലക്ഷണമൊക്കെ വെച്ച് ഇയാളെ വീണ്ടും വിളിക്കുമ്പോൾ ഈ വീട്ടുടമ കാറുമായിട്ട് വരാമെന്ന് സമ്മതിച്ചു. അങ്ങേ ഒരു കാറുമായിട്ട് വന്നു, ഞങ്ങൾ കണ്ടുമുട്ടി. പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഈ ഇരുണ്ട വഴികളിലൂടെ, ഈ കാറിൻ്റെ വെളിച്ചം മാത്രമുള്ള വഴികളിലൂടെ, മൺപാതകളിലൂടെ ഓടി തരക്കേടില്ലാത്തൊരു 2 വീടിൻ്റെ മുന്നിൽ കൊണ്ടുപോയി കാറ് നിർത്തി. ഞങ്ങളവിടെ ഇറങ്ങി. നല്ലൊരു വീട്, നല്ല പാരമ്പര്യമുള്ള, നല്ല സമ്പത്തുള്ള ഒരാളുടെ വീടാണെന്ന് ആ ഒറ്റ കാഴ്ച തന്നെ മനസ്സിലായി. വീട്ടിനകത്തേക്ക് കയറി വന്നോളാൻ പറഞ്ഞു. നമ്മൾ ഇവിടുത്തെ പാരമ്പര്യമൊക്കെ വെച്ച് ഷൂസൊക്കെ ഊരിടാൻ ശ്രമിച്ചപ്പോൾ വീട്ടു ഉടമസ്ഥൻ പറഞ്ഞു, അതൊന്നും വേണ്ട, ഇവിടെ ഞങ്ങളകത്തൊക്കെ ഷൂസ് ഇടും. കാരണം തണുപ്പ് രാജ്യങ്ങളിൽ പള്ളിക്കകത്ത് പോലും ആരും ഷൂസ് ഊരാറില്ല. പള്ളിക്ക് ഷൂസ് ഊരേണ്ട ഒരാവശ്യമില്ല, പക്ഷേ അവർ തൊപ്പി ഊരും. അതാണ് സംസ്കാരത്തിൻ്റെ വ്യത്യാസം. അങ്ങനെ ഞങ്ങൾ കയറി ചെല്ലുന്നു. അപ്പോൾ ഒരു സ്ത്രീ ഇറങ്ങി വരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഒരു കൊച്ചു കുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട് കൂടെ. അവരും വിഷ് ചെയ്യുന്നു, ഹായ് പറയുന്നു. ഈ ഗ്രഹനാഥൻ്റെ പേര് സോറിക്കെന്നാണ്. സോറിക്ക്, സോറിക്കൊരു 35 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. സോറിക്കിൻ്റെ ഭാര്യ ഖയാന. ഖയാനയും കുട്ടിയും സോറിക്കുമാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. സോറിക്ക് ഞങ്ങളെ മുകളിലെ മുറിയിലേക്ക് കൊണ്ടുപോയി.
മുകളിൽ രണ്ട് മൂന്ന് മുറികളുണ്ട്. അതിൽ രണ്ട് മുറികൾ ഞങ്ങൾക്ക് തുറന്നു തന്നു. അതിലൊരു മുറി എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. മറ്റേ മുറിയിൽ അമ്പുരാജയും കാരനും കൂടെ കിടക്കുന്നുള്ളതെന്ന് സമ്മതിച്ചു. ഭക്ഷണം എന്തെങ്കിലും വേണോ എന്ന് ഖയാന കയറി വന്നിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭക്ഷണമൊന്നും വേണ്ട, എനിക്കൊരു ഇത്തിരി വെള്ളം കിട്ടിയാൽ കൊള്ളാം. പിന്നെ ഞാൻ ചോദിച്ചു ഇവിടെ വൈഫൈ ഉണ്ടോ, പാസ്വേഡ് കിട്ടുമോ, എനിക്ക് ഓഫീസിലേക്ക് വിളിക്കണം, പല കാര്യങ്ങളും രാത്രി ചെയ്യാനുണ്ട്, ഞാനില്ലാത്ത ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. ഉടനെ തന്നെ ഒരു പാസ്വേഡ്, അവരുടെ വൈഫൈ പാസ്വേഡ് എഴുതിക്കൊണ്ട് വന്ന് തന്നു. ഈ മകള് ഈ അതിഥികളെ സൽക്കരിക്കുന്നതൊക്കെ കണ്ട് അമ്മയുടെ ഒപ്പം കയറി വരുന്നു, ഇറങ്ങിപ്പോകുന്നു. അവളും ഉത്സാഹത്തോടെ നടക്കുന്നു. ആ കട്ടിലിലേക്ക് ബായ്ക്കൊക്കെ വെച്ച് വിശ്രമിക്കുമ്പോൾ അപ്പോഴും ഞാൻ ചിന്തിച്ചതാണ്, ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത മനുഷ്യർ ഒരു രാത്രി താമസിക്കാൻ നമുക്ക് ഇടമൊരുക്കി തരുന്നു. അത്താഴം കഴിച്ചോ വേണോ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ മുറിക്കുന്ന അന്വേഷിക്കുന്നു. ഇത് പൈസയ്ക്ക് വേണ്ടിയല്ല. അവർ പണ്ട് ഹോം സ്റ്റേ നടത്തിയിരുന്നു, പക്ഷെ ഇവ നടത്തുന്നില്ല. അയാൾക്ക് വേറെ ബിസിനസ്സുണ്ട്, സാമ്പത്തികമായി നല്ല ചുറ്റുപാടിലാണ്. ഞങ്ങൾ അന്നത്തെ യാത്ര അവസാനിപ്പിച്ച് ഉറങ്ങി. രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോഴേക്കും മറ്റൊരു സ്ത്രീ അവിടെ വന്നത്. താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു സോറിക്കും ഖയാനയും പുറത്തേക്ക് പോയി കഴിഞ്ഞു. അവർ ജോലി സ്ഥലത്തേക്ക് പോയി. സോറിക്ക് അവരുടെ സ്ഥാപനത്തിലേക്ക് പോയി, ഖയാന ജോലിക്കും പോയി. അപ്പം നിങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, എന്നോട് വിളമ്പി തന്നോണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എല്ലാം ടേബിളിൽ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഓംലെറ്റ് ഉണ്ടായിരുന്നു, എന്തൊക്കെയോ വിഭവങ്ങളുണ്ടായിരുന്നു. ഗംഭീരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ പുറത്തേക്കൊന്നിറങ്ങി. ശരിക്കും ഈ പ്രദേശം യഖക്നാഥ്സോർ നഗരത്തിൻ്റെ പുറത്താണ്, നഗരത്തിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ്. ഇതൊരു കാർഷിക പ്രദേശമാണ്. ടാറിയാത്ത റോഡുകളും തനി ഗ്രാമീണമായ പ്രദേശങ്ങളും ചെറിയ മൊട്ടക്കുന്നുകളും, ആ മൊട്ടക്കുന്നുകളിൽ അവിടെ ഇവിടെ ചെറിയ കർഷക ഭവനങ്ങളും, അതിൻ്റെ പരിസരത്തൂടെ കൊത്തിപ്പുറത്ത് കിടക്കുന്ന കോഴികളും, ഇടയ്ക്ക് വല്ലപ്പോഴും കടന്നു പോകുന്ന ഏതോ കർഷകൻ്റെ ഒരു ദാരിദ്ര്യം പിടിച്ച ലാദാക്കാർ കടന്നു പോകുന്നതും ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ ആ ഗ്രാമത്തിൻ്റെ ജീവിതത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ പറത്തിയെടുത്തപ്പോഴേക്കും കാറൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി കാരൻ റെഡിയായി, നമുക്കിനി പോകാൻ എന്നായി. ഞങ്ങൾ കാറിൽ കയറി വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. ഇന്നിനി വീണ്ടും ദീർഘയാത്രയുണ്ട്. ഇനി നമ്മൾ പോകുന്നത് അറേനി എന്ന പ്രദേശത്തേക്കാണ്. അറേനി ഏറെ ചരിത്രമുള്ളൊരു സ്ഥലമാണ്. അത് അർമേനിയയുടെ ചരിത്രം മാത്രമല്ല, മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പ്രാധാന്യമുള്ളതാണ്. കാരണം അറേനിയയിൽ ഗുഹകളുണ്ട്. അറേനിയിലെ ഈ ഗുഹകളിൽ നിന്ന് 6000-ലേറെ വർഷം മുമ്പോ മനുഷ്യൻ ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ഉപകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. 6000-ലേറെ വർഷം മുമ്പ് മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ലെതർ ചെരുപ്പുകൾ കിട്ടിയിട്ടുണ്ട്. 6000-ലേറെ മുമ്പ് മനുഷ്യൻ ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. മനുഷ്യൻ 6000 കൊല്ലം മുമ്പ് വീഞ്ഞ് ഉൽപ്പാദിപ്പിച്ചിരുന്നതിൻ്റെയും അതിൻ്റെ സെല്ലാറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വീഞ്ഞു ഭരണികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൂടെയാണ് ഈ അർമേനിയൊക്കെ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്താണ് ആദ്യമായി വൈനിൻ്റെ ഉൽപ്പാദനം ആരംഭിച്ചതെന്ന് കണ്ടെത്തിയത്. അറേനി വൈനിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. വൈനിൻ്റെ ഉൽപ്പാദനത്തിൽ പേരുകേട്ട സ്ഥലമാണ്. അപ്പം നിരവധി വൈൻ സെല്ലാറുകളും ഒക്കെയുള്ള ആ ഭൂമിയിലേക്ക് അതിൻ്റെ ചരിത്രം 6000-6500 വർഷത്തിൻ്റെ ചരിത്രം ഇന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഗുഹകളുള്ള ഒരു പ്രദേശത്തേക്കാണ്. അറേനി കേവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വലിയ ഗ്രാൻഡ് കനിയൻ പോലെ മലയുടെ പിളർപ്പുകളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. അതിഗംഭീരമായ പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമാണ്. ഒപ്പം അതിൽ മനുഷ്യനിർമ്മിതമല്ലാത്ത പ്രകൃതി നിർമ്മിച്ച ഗുഹകളുണ്ട്. ഈ ഗുഹകളിൽ മാനവ ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകൾ ഇന്നുമുണ്ട്. അത് വലിയ മ്യൂസിയം പോലെ സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അറേനിയിലേക്ക് പോയി കുറേ ദൂരം യാത്ര ചെയ്ത് ചെല്ലുമ്പോഴേക്കും വണ്ടിക്ക് എന്തോ ഒരു കുഴപ്പം, ഒന്ന് വെട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇറങ്ങി നോക്കുമ്പം ഫ്രണ്ടിലെ വലതുവശത്തെ ചക്രം ഫ്ലാറ്റായിരിക്കുന്നു, കാറ്റ് പോയിരിക്കുന്നു. അന്ന് ഇനിയിപ്പോൾ ടയർ മാറുക തന്നെ എന്ന് വിചാരിച്ച് ഡിക്കി തുറന്നു, ടയർ എടുത്തുകൊണ്ട് വന്നു, ഇത് അഴിച്ചെടുത്തു. പുതിയതിടാൻ നോക്കുമ്പോൾ എന്ത് ചെയ്തിട്ടും ഇതിലേക്ക് ഈ മാറാനുള്ള ടയർ കയറുന്നില്ല. വർക്ക്ഷോപ്പിൽ എവിടെയോ എന്തോ പണിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അവർ പകരം വെച്ച ഈ സ്റ്റെപ്പിനി ടയർ ഈ കാറിൻ്റെ അല്ല, മാറിപ്പോയിരിക്കുന്നു. വലിയ അബദ്ധമായി. കാരനെ ആരെയൊക്കെയോ വിളിച്ച് കുറേ ചീത്ത പറയുന്ന കേൾക്കാം. ഇതെന്താ സംഭവിച്ചതെന്ന് കാരന് മനസ്സിലാവുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കും അറിയില്ല. ഒന്നുമല്ലാത്ത ഒരു ഭാഗത്താണ്, വിജനമായൊരു പ്രദേശത്താണ്, അവിടെ അടുത്തെങ്കിലും ഒരു ടൗണില്ല. ഇനി തിരിച്ച് യഖക്നാഥ്സോർ ചെന്നാലേ ടയർ പഞ്ചർ ഒട്ടിച്ചൊക്കെ കിട്ടൂ. മാത്രവുമല്ല, ഇനി നമ്മൾ യാത്ര ചെയ്യേണ്ടത് ഒരു റിസ്കിലാണ്. ഇതുവരെ ഇതൊന്നും ഓർത്തില്ല നമ്മൾ. ഈ കൊടുമുടിയുടെ മുകളിലൂടെ സെലിംപാസിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോഴും ഇങ്ങനൊരു അപകടം പതിയിരിക്കുന്നത് നമ്മൾ അറിഞ്ഞില്ല. സ്റ്റെപ്പിനി ഇല്ലാതെ നമ്മൾ യാത്ര ചെയ്യാൻ നമ്മൾ ഒരിക്കലും ഓർത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ യാത്ര പോലും ചെയ്യുമായിരുന്നില്ല. കാരൻ ഫോണെടുത്ത് ഇന്നലെ രാത്രി താമസിച്ച വീടിൻ്റെ ഉടമസ്ഥൻ സോറിക്കിനെ വിളിച്ചു. സോറിക്ക്, ഇങ്ങനെയൊരു പ്രശ്നത്തെ ഞങ്ങൾ വിട്ടിരിക്കുകയാണ്. സോറിക്ക് അപ്പോഴേ മറുപടി പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കണ്ട, അവിടെ നിന്നോ, ഞാൻ ആ കാറുമായിട്ട് അങ്ങ് വരാം. നമുക്ക് ടയർ കൊണ്ട് എവിടെയും പഞ്ചർ ഒട്ടിപ്പിക്കാം. ഞങ്ങളങ്ങനെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഒരു 5 മിനിറ്റിനകം ഒരു കാറ് ഞങ്ങളുടെ കാറിൻ്റെ മുമ്പിൽ കയറി നിൽക്കുന്നു. അതിൽ നിന്ന് സോറിക്ക് പുറത്തിറങ്ങി വരുന്നു. എന്ത് സംഭവിച്ചെന്ന് അന്വേഷിക്കുന്നു. ഈ പ്രശ്നം നമുക്ക് ഉടനെ തന്നെ ടയർ എടുത്തോളൂ, നമുക്ക് ഇപ്പം തന്നെ മാറ്റാമെന്ന് പറയുന്നു. ആ സമയമായപ്പോഴത്തേക്കും മറ്റൊരു കാറ്, ഒരു പഴഞ്ചൻ കാറും ഇതിനാൽ സമീപത്ത് വന്നിരിക്കുന്നു. ഉടനെ സോറിക്ക് അയാളെ കൈ കാണിച്ച് നിർത്തിക്കുന്നു. എന്നിട്ട് എന്തോ കാറിനോട് പറയുന്നു, ഇവരെ അതൊക്കെ ഏറ്റുവിടാൻ പറയുന്നു.
അങ്ങനെ ഞാനും അമ്പുരാജയും കൂടെ ഈ വന്ന് നിന്ന പഴഞ്ചൻ കാറിനകത്തേക്ക് ചെന്ന് കയറുന്നു. അതിൻ്റെ ഫ്രണ്ട് സീറ്റ് തന്നെ ഇരിക്കാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്നു. ഇനി കാണുന്ന അറേനി ഗുഹകളുടെ അവിടെ നിങ്ങൾ പോയി നിന്നോളൂ. അപ്പോഴേക്കും ടയറൊക്കെ അത് ചിത്രീകരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾ ടയറൊക്കെ മാറി അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞാണ് ഞങ്ങളെ യാത്രയാക്കുന്നത്. അതിമനോഹരമായ പ്രദേശങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ മലയിടുക്കുകളിലൂടെയാണ്. പക്ഷേ ഒറ്റ കുഴപ്പമുണ്ട്, മലയിടുക്കിൻ്റെ ഭംഗി ചിത്രീകരിക്കാവുന്ന രീതിയിലല്ല ഈ കാറിൻ്റെ ഫ്രണ്ടിലെ ചില്ല്. ഈ മനുഷ്യൻ ഈ കാറ് കഴുകിയിട്ട് ഒരു പതിറ്റാണ്ടെങ്കിലും ആയ മട്ടില്ല. ചെളി പൊടി ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. കിട്ടിയ ആ തെളിഞ്ഞ ഭാഗത്തൂടെ ഞാൻ ക്യാമറയുടെ ലെൻസ് കടത്തി വെച്ച് ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു. ഈ കാറിനകവും അലമ്പായി കിടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇത് മതി, ഈ കാര്യം നടക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഞങ്ങൾ അറേനി ഗുഹകളുടെ താഴ്വാരത്ത് പോയി നിന്നു. മനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്ന പാർക്കിംഗ് ഏരിയ, അവിടെ അടുത്ത കാലത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി പല നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ താഴെ ഒരു ചെറിയൊരു ഗേറ്റുണ്ട്, ചെക്ക് പോയിൻ്റ് പോലത്തെ ഒരു ഭാഗമുണ്ട്. അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്, ഓഫീസുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇയാളോട് ചോദിച്ചു, നമ്മൾ എങ്ങനെയാണ് അകത്ത് കയറുന്നത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, വരൂ, കൂടെ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആ പാർക്കിങ്ങിലെ ആദ്യത്തെ കാർ ഈ കാറ് മാത്രമാണ്. ഇയാൾ പോക്കറ്റിൽ നിന്ന് ഒരു കീ എടുത്തിട്ട് ഗേറ്റ് തുറക്കുന്നു. അടുത്തത് ഇയാൾ ഈ ഗേറ്റ് തുറന്ന് അകത്ത് കയറിയിട്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഗേറ്റ് വാതിൽ തുറക്കുന്നു, അകത്ത് കയറുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഈ അറേനി ഗുഹയിലേക്കുള്ള കെയർടേക്കറും ടിക്കറ്റ് കൊടുക്കുന്ന ആളും ഒക്കെ ഉദ്യോഗസ്ഥൻ, അയാളുടെ കാറിലാണ് ഞങ്ങളെ ഇവർ ഗേറ്റ് വിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സോറിക്ക് പരിചയമുള്ള ആളാണ്. അതുകൊണ്ടാണ് അയാൾ വിളിച്ച് പറഞ്ഞിട്ട് അയാൾ വരുന്ന വഴി ഞങ്ങളുടെ കാർ പഞ്ചറായെടുത്ത് വന്ന് നിർത്തുകയും ഞങ്ങളെ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു. ഈ കഥയൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഏതായാലും ഈ കെയർടേക്കർ ടിക്കറ്റ് തന്നു, അയാൾക്ക് പൈസ കൊടുത്തു. ഞങ്ങൾ പിന്നെ ഈ മലകൾ കയറി, കുന്ന് കയറി, ഞങ്ങൾ ഈ അറേനിയുടെ ചരിത്രപ്രസിദ്ധമായ കേവിനുള്ളിലേക്ക് സഞ്ചാരം ആരംഭിച്ചു. അത് അത്ര ഗംഭീരമായി സംരക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ തകർന്നു പോയൊരു രാജ്യം പരമാവധി മാനവ ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളെ സൂക്ഷിച്ചു നിർത്തിയിട്ടുണ്ട്. അവിടെ പല പല ക്വാർട്ടറുകളായി തിരിച്ച് അടയാളപ്പെടുത്തി ഓരോരോ അവശിഷ്ടങ്ങൾ ലഭിച്ചതിൻ്റെ ചരിത്രം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പലയിടത്തും മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങൾ കിട്ടിയിടം, മനുഷ്യനുപയോഗിച്ച ഉപകരണങ്ങൾ കിട്ടിയിടം, മനുഷ്യൻ്റെ ആയുധങ്ങൾ കിട്ടിയിടം, മനുഷ്യൻ്റെ വീട്ടുപകരണങ്ങൾ കിട്ടിയിടം ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം അവിടെ, ഇന്നും അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വേറൊരു ഭാഗത്തേക്ക് എത്തുമ്പോൾ പുരാതനമായ വൈൻസെല്ലാറുകൾ നമ്മൾ കാണുന്നു. ഇതൊക്കെ ഒരു മലയുടെ മധ്യഭാഗത്ത് പ്രകൃതി തന്നെ സൃഷ്ടിച്ച ഒരു ഗുഹയ്ക്കുള്ളിലൂടെയാണ് കടന്നു പോകുന്നത്. പല പിരിവുകളായി തിരിഞ്ഞു പോകുന്ന ഗുഹ. അതിനകത്ത് ഒരാറായിരം ഏഴായിരം വർഷം മുമ്പ് മുതൽ തന്നെ മനുഷ്യൻ വസിച്ചിരുന്നു. പല കാലഘട്ടങ്ങളിൽ അതിൽ നിന്ന് മനുഷ്യൻ എന്തൊക്കെയോ കാരണങ്ങളാൽ ഒഴിവായി പോവുകയും പിന്നീട് പത്തോ ഇരുന്നൂറോ മുന്നൂറോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മറ്റൊരു ജനസമൂഹമോടെ വന്ന് താമസിക്കുകയും ചെയ്തിരുന്നു. പിന്നീടും ഏതോ ഒരു യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ കെടുതിയുടെ അല്ലെങ്കിൽ ഏതോ ഒരു മഹാമാരിയുടെ രോഗപീഠയുടെ കാലത്ത് എല്ലാവരും ചത്തൊടുങ്ങിപ്പോവുകയും പിന്നെ കുറേ കാലം ആളില്ലാതെ വസിക്കുകയും ചെയ്തു. അങ്ങനെ പല തലമുറകൾ, പലവിധ ആളുകൾ പല കാലഘട്ടങ്ങളിൽ വസിക്കുകയും ഒഴിവായി പോവുകയും ചെയ്തൊരു ഗുഹാ സമുച്ചയമാണതെന്ന് ചരിത്രം പറയുന്നു. ആ ചരിത്രമൊക്കെ കണ്ട് അതിൻ്റെ ചിത്രീകരണമൊക്കെ നടത്തി ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അതാ നമ്മുടെ കാറിൻ്റെ കാറ് പാർക്കിങ്ങിലേക്ക് വരുന്നു. അടുത്തത് ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഇയാളോട് നന്ദിയൊക്കെ പറഞ്ഞു, കാറിൻ്റെ കാറിലേക്ക് ചെന്ന് കയറി. അവിടെ നിന്ന് ഇനി നോറാവാങ് ഗോർജ് എന്നറിയപ്പെടുന്ന അതിമനോഹരമായ ഒരു ഭൂഭാഗത്തിലൂടെ, ഒരു കൂറ്റൻ മലയിടുക്കിലൂടെ, ഒരു ഗ്രാൻഡ് കനിയൻ പോലത്തെ ഒരു ഭൂപ്രദേശത്തുകൂടെ മറ്റു ചില അത്ഭുതങ്ങളിലേക്കാണ് ഇനി യാത്ര. ഞാനും കാരനും അമ്പുരാജയും ചേർന്ന് ആ കാറിൽ, സ്റ്റെപ്പണി ടയറില്ലാത്ത ആ കാറുമായി ഈ ഗോർജിലൂടെ, ഈ ഭൂമിയുടെ അത്ഭുത പിളർപ്പിലൂടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ആരംഭിച്ചു.